ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഉത്തർപ്രദേശിലെ അമേഠിയിലുള്ള ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.igrua.gov.in www.igrua.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പൈലറ്റ് ലൈസൻസ് കോഴ്സസിനുള്ള എൻട്രൻസ് എക്സാമിനേഷനുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ജൂലൈ 17th. അതുപോലെ തന്നെ ഫീ അടക്കാനുള്ള ഓൺലൈനായിട്ട് ഫീ അടക്കാനുള്ള അവസാന ഡേറ്റ് ജൂലൈ 21st, 2021. ഇവിടെ മൊത്തം 120 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് 48 ജനറലും 18 SC, 10 ST, 32 OBC, 12 EWS ഉണ്ട്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 24 months ആണ്, അതായത് മിനിമം 2 വർഷം. ഏജ് ലിമിറ്റ് 17 വയസ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എലിജിബിലിറ്റിയാണ് പിന്നെ പറയാൻ പോകുന്നത്. രണ്ട് കാൻഡിഡേറ്റിനെ മാറ്റി നിർത്തിയിരുന്നു, അതായത് ജനറൽ കാൻഡിഡേറ്റ് വേറെയും അതുപോലെ SC ST EWS OBC കാൻഡിഡേറ്റ് വേറെയാണ് പറയുന്നത്. അതിൽ ജനറൽ കാൻഡിഡേറ്റിന് 50% മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സായിരിക്കണം. അതുപോലെ തന്നെ പ്ലസ് ടുവിൽ മാത്സിനും ഫിസിക്സിനും 50% മാർക്കുണ്ടായിരിക്കണം, ഇംഗ്ലീഷിനും 50% മാർക്കുണ്ടായിരിക്കണം. എന്നാൽ SC ST കാൻഡിഡേറ്റ് EWS OBC ഒക്കെ ആണെങ്കിൽ 45% മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സായിരിക്കണം, ഇംഗ്ലീഷിന് 45% മാർക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്സും മാത്സിനും കൂടെ മിനിമം 45% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇതിന് ഉള്ള കാൻഡിഡേറ്റിന് BSc Aviation ഡിഗ്രി കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യാനുള്ള അവസരമുണ്ടെന്നാണ് പറയുന്നത്. അതായത് 3 വർഷത്തെ ഡിഗ്രി കോഴ്സും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എല്ലാ കാൻഡിഡേറ്റും എലിജിബിലിറ്റി ക്രൈറ്റീരിയ കറക്റ്റായിട്ട് നോക്കണം, അതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രെയിനിങ് ഫീസാണ്. 45 ലക്ഷം രൂപയാണ് ഈ ഇതിന് ട്രെയിനിങ് ഫീസായിട്ട് വരുന്നത്. അതൊരു വർഷത്തിൽ 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് അടക്കാവുന്നതാണെന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു 3 ലക്ഷം കൂടെ വരുന്നുണ്ട്. അത് യൂണിഫോമിനും സ്റ്റഡി മെറ്റീരിയലിനും നാവിഗേഷൻ കമ്പ്യൂട്ടർ ഹെഡ്ഫോൺസ് ഇങ്ങനത്തെ അഡീഷണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ 3 ലക്ഷം കൂടെ വരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഹോസ്റ്റൽസും ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. അത് അപ്രോക്സിമേറ്റ്ലി 12,000 per month ആണ് വരുന്നത്. 12,000 രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത്. സെലക്ഷൻ ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതിനുശേഷം വൈവേം ഇൻ്റർവ്യൂ ഉണ്ട്. ഒരു പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് നടത്തുന്നത്. റിട്ടേൺ ടെസ്റ്റാണ് അത്. ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്, കേരളത്തിലും സെൻറ്റേഴ്സ് ഉണ്ട്. അത് August 21st, 2021 നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങൾക്ക് 3 സെൻറ്റേഴ്സിൽ ഓപ്ഷൻസ് കൊടുക്കാം. കേരളത്തിൽ തിരുവനന്തപുരത്താണ് സെൻറ്റർ ഉള്ളത്. സിലബസ് ഇവിടെ തന്നിട്ടുണ്ട്. ജനറൽ ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ്, റീസണിങ്, കറണ്ട് അഫേഴ്സ്, പ്ലസ് ടു സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തതിലാണ്. നെഗറ്റീവ് മാർക്സ് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റിന്, അതുപോലെ OBC കാൻഡിഡേറ്റ്, WC കാൻഡിഡേറ്റിനൊക്കെ 5% കുറവ് മാർക്ക് മതി ഇതിന് ക്വാളിഫൈ ചെയ്യാൻ എൻട്രൻസ് എക്സാമിനേഷൻ. അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ കൊണ്ടുവരേണ്ട കുറച്ച് പ്രൂഫുകളെ കുറിച്ചാണ് പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, അതുപോലെ 10th mark sheet, പ്ലസ് ടു മാർക്ക് ഷീറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഫ്രം ദ അതോറിറ്റി ഓഫ് OBC നോൺ ക്രിമിനൽ ആണ് പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് ഓഫീസർ ബിലോ ദ റാങ്ക് ഓഫ് തഹസീൽദാർ അണ്ടർ EWS കാറ്റഗറിക്ക് വേണ്ടിയിട്ട്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തത് എൻട്രൻസ് ടെസ്റ്റിന്, അതും കൂടി നിങ്ങൾ കൊണ്ടുവരണം. അതിനുശേഷം ഒരു പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ശേഷം ഒരു സൈക്കോമെട്രിക് ടെസ്റ്റും കൂടിയുണ്ട്. ഈ സൈക്കോമെട്രിക് ടെസ്റ്റിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷനിലേക്ക് പോകുന്നുണ്ടാവാം. അതാണ് ഇവിടെ പറയുന്നത്. അഡ്മിറ്റ് കാർഡുകൾ August 9th, 2021 മുതൽ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അവിടുന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ട്രാവലിംഗ് അലവൻസ് ഉണ്ട് SC ST കാൻഡിഡേറ്റിന്. 2nd class ട്രെയിൻ ടിക്കറ്റിൻ്റെ ഫെയറാണ് ട്രാവലിംഗ് അലവൻസ് ആയിട്ട് ലഭിക്കുക. ഈ ഒരു ടെസ്റ്റ് എക്സാമിനേഷൻ എഴുതാൻ വരുമ്പോഴാണ് അപ്ലൈ ചെയ്യാൻ www.igrua.gov.in. ഇനി ആപ്ലിക്കേഷൻ ഫീസാണ് പറയുന്നത്. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 12,000 രൂപയാണ് ജനറൽ കാറ്റഗറിക്കും OBC EWS കാൻഡിഡേറ്റിനും വരുന്നത്. എന്നാൽ SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാവുന്നതാണ്, അല്ലെങ്കിൽ SBIൻ്റെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിൽ പോയിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാവുന്നതാണ് ചലാൻ എടുത്തിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കയ്യിൽ വെക്കേണ്ട സ്കാൻഡായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്കാൻഡ് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, അതുപോലെ സ്കാൻഡ് സിഗ്നേച്ചർ വേണം, വാലിഡ് ഇമെയിൽ ID വേണം, അതുപോലെ മൊബൈൽ നമ്പർ വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അമേത്തിയിൽ, ഉത്തർപ്രദേശിലെ അമേത്തിയിലെ അക്കാദമിയുടെ, ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉലാൻ അക്കാദമിയുടെ അഡ്രസ്സും ടെലഫോൺ നമ്പേഴ്സും, അതുപോലെ തന്നെ ഡൽഹി അക്കാദമിയുടെ ഡൽഹി ഓഫീസിൻ്റെ, ഡൽഹി അക്കാദമിയില്ല, ഓഫീസിൻ്റെ അഡ്രസ്സും മെയിൽ ID വെബ്സൈറ്റും ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ഡേറ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള 17 July 17 എന്നാൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ഫില്ലിംഗ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 21 പേയ്മെൻറ്റ് ഓൺലൈനിൽ കൊടുക്കാനുള്ള. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് August 9 ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് നടത്താൻ പോകുന്നത് August 21 ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് September 8 മുതൽ, നിങ്ങൾ അറിയിക്കുന്നതാണ് September 8 മുതൽ ഇൻ്റർവ്യൂ നടത്തുന്നത്. അതുപോലെ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത് October 5 മുതൽ. ഫൈനൽ റിസൾട്ട് വരുന്ന വെബ്സൈറ്റിനകത്ത് November 2. ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വരുന്നത് December 13. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ജോയിനിങ് ശ്രദ്ധിച്ച് നോക്കും, 2022 January 12 വരെയുള്ള പ്രോസസ്സ് ആണിത്. ഈ July 17 2021 തുടങ്ങിയിട്ട് January 12 2022 വരെയുള്ള ലോങ് പ്രോസസ്സാണ് ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പൈലറ്റ് ആവണം എന്നാണ് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസിൽ കിടക്കാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ, നിങ്ങളുടെ ഡൗട്ടുകൾ ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അമേത്തി ഉഡാൻ അക്കാദമിയിലെ പൈലറ്റ് പരിശീലനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. July 21 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അമേത്തിയിലെ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സിനാണ് July 21 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ പറഞ്ഞ്. ബാങ്ക് ചെലാൻ വഴിയും പണമടക്കുന്നവർക്ക് അപേക്ഷ July 17 വരെ മാത്രമാണ്. അവരുടെ ഒഫീഷ്യൽ അഡ്രസ്സും ഇമെയിൽ ID ടെലഫോൺ നമ്പറൊക്കെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. സിവിൽ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള, അവരുടെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനത്തിൽ സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ്, അതുപോലെ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എന്നിവയെ 3 പരിശീലനം. കോഴ്സ് ദൈർഘ്യം കുറഞ്ഞത് 24 വനിതകൾക്കും അപേക്ഷിക്കാം. ആപ്പ് ഇനീഷ്യ ടു CPL മൾട്ടി എഞ്ചിനീയറിംഗ് വിമാനത്തിൽ ഇൻസ്ട്രുമെൻ്റ് റേറ്റിംഗും അടങ്ങുന്ന കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. ആ പ്രോഗ്രാമിൽ ചേരാന് ഇംഗ്ലീഷിന് 50%, മാത്സിനും ഫിസിക്സിനും ചേർത്ത് 50% എന്നീ ക്രമത്തിൽ മാർക്കോടെ പ്ലസ് ടു വിജയിച്ചിരിക്കണം. പട്ടികവർഗ പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടുള്ളവർക്ക് 45% വീതം മാർക്ക് മതി. ഇൻ്റർവ്യൂ അഭിരുചി പരീക്ഷാവേളയിലും യോഗ്യത പൂർത്തിയാക്കിയിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാം, ഇൻ്റർവ്യൂവിൻ്റെ സമയത്തേക്ക് നിങ്ങൾ യോഗ്യത പൂർത്തിയാക്കണം. ചേരുമ്പോൾ 17 തികഞ്ഞിരിക്കണം. മികച്ച ആരോഗ്യം നിർബന്ധമാണ്. 72 സംവരണ സീറ്റുകൾ ഉൾപ്പെടെ 120 മൊത്തമുള്ളത്. 4 പ്രവേശനമുള്ളത്. താല്പര്യമുള്ളവർ സമാന്തരമായി 3 BSc ഏവിയേഷൻ ബിരുദ കോഴ്സിനും പഠിക്കാം. സെലക്ഷൻ്റെ ഭാഗമായി എഴുത്തു പരീക്ഷ, പൈലറ്റ് അഭിരുചി, അതുപോലെ സൈക്കോമെട്രിക് ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവയുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ DGCA നിർദ്ദേശാനുസരണമുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പ്രവേശന സമയത്ത് Class 2 മെഡിക്കൽ എക്സാമിനുകളുടെ സർട്ടിഫിക്കറ്റ് മതി. ഇതിന് കേരളത്തിൽ സൗകര്യമുണ്ട്. വിലാസങ്ങൾ സൈറ്റിലുണ്ട്, ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ സൈറ്റിൽ തന്നെയാണ്. August 21 ഉള്ള ഓൺലൈൻ എഴുത്തു പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്തും കേന്ദ്രമുണ്ട്. +2 നിലവാരത്തിലുള്ള ജനറൽ ഇംഗ്ലീഷ്, മാത്സ്, ഫിസിക്സ്, യുക്തിചിന്ത, ആനുകാലിക സംഭവങ്ങൾ എന്നിവ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ് ടെസ്റ്റിനുള്ളത്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. എഴുത്തു പരീക്ഷയിലെ മികവിലുള്ളവർക്ക് October 5 ഇൻ്റർവ്യൂവും പൈലറ്റ് അഭിരുചി സൈക്കോമെട്രിക് ടെസ്റ്റും റായ്ബറിയിൽ വെച്ച് നടത്തും. അന്തിമ ഫലം May 2 അറിയിക്കുക. ട്രെയിനിങ്ങിന് ഫീ ആയിട്ട് ₹45 lakh ഈ ₹45 lakh 4 അടയ്ക്കാവുന്നതാണ്. ₹3 lakh വേറെയും വേണം. അത് എന്തിനാണെന്നല്ല നമ്മൾ നേരത്തെ പറഞ്ഞു. ഹോസ്റ്റൽ ചെലവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതിമാസം ₹12,000 വരും. പെൺകുട്ടികൾക്കും ഹോസ്റ്റലുണ്ട്. എല്ലാ വിഭാഗങ്ങൾക്കും ഇതേ ക്രമത്തിൽ ഫീസ് അടക്കണം. ഇവിടെ റിസർവേഷൻ കാറ്റഗറി എന്ന് കരുതിയിട്ട് ഫീസിൽ ഇളവില്ല. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടിയെത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും
ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.